I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. Hey guys, welcome back to Mallucryptologist. Mallucryptologist ൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് പമ്പായിട്ടുണ്ട്. മാർക്കറ്റ് ബി ടി സി ഒരു 20K വീണ്ടും കടന്നിട്ടുണ്ട്. ഒരു 5% പമ്പ് ബി ടി സിയിലും ഒരു 10% പമ്പ് ഇത്തീരിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു മാർക്കറ്റ് പമ്പായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഒരു സ്റ്റഡി ആയിട്ടുള്ള പമ്പായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താണ്, ലോ വോളിയമാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് അവസാനമാണ് ഒരു ചെറിയൊരു വോളിയം നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ്. മാർക്കറ്റ് ഒന്നുകൂടി താഴുകയാനും അല്ലെങ്കിൽ 20K താഴേക്ക് ഇനിയും വരുമെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ 20K മുകളിൽ ജസ്റ്റ് മുകളിലാണുള്ളത്, 20K താഴേക്ക് വരുമ്പോൾ ഇനിയും ഇത് നമ്മൾ കാണുന്ന എല്ലാ ഓൾ കോയിൻസും നല്ല രീതിക്ക് ബ്ലീഡ് ആകുമെന്നും എനിക്ക് ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതുവരെ ഞാൻ ഇനിയും വെയിറ്റിംഗ് തന്നെയാണ്. സോ അതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തീരിയത്തിൻ്റെ കേസിലൊക്കെ നമ്മളിപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 42.4% ആണ്. ഇത്തീരിയത്തിൻ്റെ അത് 15.3% ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് 900 ബില്യൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 5% അപ്പാണ് നമുക്ക് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് നേരം സൈഡ് വൈസ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പമ്പ് വരുന്നുണ്ട്, അതിനുശേഷം ഒരു ഡമ്പ് വരുന്നുണ്ട്. നമ്മൾ ഇതിലൊക്കെ നിൽക്കേണ്ടത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ പറയുന്നത് ഏകദേശം ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ബിറ്റ്കോയിൻ ഹാവിങ് വരുന്നത്. അപ്പോൾ 1.5 കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ 2024 മെയ്യോളമായി. സോ 2024 മെയ് വരെ നമുക്കിങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു ബിയറിഷ് സ്ട്രക്ചർ തന്നെ, അല്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ ആ ഒരു ബിയർ മാർക്കറ്റ് കാണും എന്നുള്ളതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആയിട്ട് ഉണ്ടാവാറുള്ളത് അതുവരെ നമ്മൾ പമ്പുകൾ കാണും, ഡമ്പുകൾ കാണും, പമ്പുകൾ കാണും, ഡമ്പുകൾ കാണും. അപ്പോൾ ഓരോ പമ്പുകളും നമ്മൾ എക്സിറ്റ് ലിക്വിഡിറ്റി ആയിട്ടാണ് വരിക. അതേപോലെ തന്നെ ഓരോ ഡമ്പുകളും നല്ലൊരു പോയിൻ്റായിട്ടും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സോ ഒരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടേ തോന്നില്ല. ആ ഒരു സമയത്തായിരിക്കണം നിങ്ങളുടെ ശരിക്കുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരേണ്ടത്. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും, കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും, മാർക്കറ്റ് പമ്പാവുന്നു, മാർക്കറ്റ് എക്സിറ്റ് ലിക്വിഡിറ്റി ആവുന്നു ബാക്കിയുള്ളവരുടെ, എന്നിട്ട് അത് താഴേക്ക് വരുന്നു. സോ അങ്ങനെ ഒരു എക്സിറ്റ് ലിക്വിഡിറ്റി ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാവുന്നതാണ്. സോ അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തീരിയത്തിൻ്റെ പ്രൈസ് 1147 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പമ്പാണ്. നമ്മളിപ്പോൾ ഏത് കോയിൻ എടുത്ത് നോക്കിയാലും അവരെല്ലാവരും ചെറിയ രീതിയിലൊക്കെ പമ്പായിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മൾ നേരെ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ചാർട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കറക്റ്റ് ഏരിയയിൽ വന്നിട്ടാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. 1150 എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്നൊരു പമ്പ് വരികയാണെങ്കിൽ ഏകദേശം ഒരു 1200 വരെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ നമുക്ക് കണക്ക് കൂട്ടാം. സോ ഈ ഒരു റീജിയനിലേക്കൊക്കെ നമുക്കൊരു പമ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു റീജിയൻ വളരെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു റീജിയനിലേക്കൊക്കെ തള ചാൻസ് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെല്ലിംഗ് വോളിയം കയ്യോടെ വരുന്നുണ്ട്. സോ ബൈയിങ് വോളിയം നല്ല രീതിക്ക് വരുമ്പോൾ തന്നെ ആളുകൾ എക്സിറ്റ് ലിക്വിഡിറ്റി ആയിട്ടും കൂടി നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഈ മാർക്കറ്റിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ സ്ട്രക്ചർ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് നമുക്ക് എതിരെ പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ ചാടി കയറി പിടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പോലും ബിറ്റ്കോയിൻ്റെ പ്രൈസും ഇവിടെ നിന്നൊരു പമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 21500 എന്നുള്ള റീജിയനിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബിറ്റ്കോയിനിലുള്ളത് ഈ ഒരു റീജിയനിലാണെങ്കിൽ ഈ ഒരു റീജിയൻ വരെയൊക്കെ ഒരു $1000 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതൊരു പമ്പായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സോ യാ, അങ്ങനത്തെ ഒരു മൂഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ആണ്. മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണുള്ളത്. ആ ഒരു 20 റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 20-25 റീജിയനിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നല്ലൊരു ഡമ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരണം ആളുകളൊക്കെ ഓവർ ഇൻവെസ്റ്റഡ് ആയി തുടങ്ങും. ഈ ഒരു ബിയർ മാർക്കറ്റ് ബഹുമാനിക്കാത്ത ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നല്ലൊരു ഡമ്പൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ബൈ ചെയ്യാം, നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാവുമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതുമാണ്. സോ നമ്മൾ എന്തായാലും രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എടുക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് മിസ്സാവും എന്നുള്ള പേടിയുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇതല്ല. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് അതിലൊരു കാര്യം പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ
നോക്കുകയാണെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ന്യൂസാണ്. ശിങ്കാരി ഇന്നലെ നല്ല രീതിക്ക് പ്രൈസ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ ക്ലാരിഫൈ ചെയ്തുള്ള ആരോ സെൽ ചെയ്തതാണ്, പക്ഷേ ഹാക്കൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിങ്കാരിയുടെ ടോക്കൺ എടുക്കുകയാണെങ്കിൽ ഗാരിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 0.18 ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു റീജിയനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നല്ല രീതിക്ക് ഡമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒറ്റ അടിക്ക് നല്ലൊരു സെല്ലിംഗ് വോളിയം വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഡമ്പാണ് ഇപ്പോൾ നമുക്ക് ഗാരിയിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഗാരി ഒന്നും ബൈ ചെയ്യാനായിട്ട് നിൽക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ലൈക്ക് നോട്ട് സേഫ് ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മാർക്കറ്റ് തന്നെ നല്ല രീതിക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താനായിട്ട് ശ്രമിക്കുക. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സേഫ് ആക്കാനായിട്ട് ശ്രമിക്കുക. സോ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.